ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദാഹജലം തേടി നട്ടു നേരം നട്ടുച്ച വറ്റി വരണ്ട കുളത്തിൻ്റെ കഥയിൽ ഒരു വെളു വെളുത്ത കൊറ്റി പറന്നു വന്നിരുന്നു വിണ്ടുകീറിയ കുളത്തിലേക്ക് നോക്കി അവൾ നെടുവീർപ്പെട്ടു അയ്യോ അമ്മേ തൊണ്ട വരളുന്നു വെച്ച് വെച്ച് അവൾ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് നടന്നു പെട്ടെന്നാണ് അവളത് കേട്ടത് കൊറ്റിപ്പെണ്ണേ കൊറ്റിപ്പെണ് ആരാത് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ അവൾ ചുറ്റും നോക്കി വല്ല ഭൂതത്തന്മാരുമായിരിക്കുമോ ഇവിടെ നിന്ന് വേഗം സ്ഥലം വിടാം അവൾ പറക്കാൻ ഒരുങ്ങി വീണ്ടും അവളത് കേട്ടു നീ പോവുകയാണോ എന്തായിരുന്നു നിധി ഇത്തവണ അവൾ ആളെ കണ്ടു കുളത്തിൻ്റെ പുൽപ്പടർപ്പിനുള്ളിൽ ഒരാമച്ചാർ നീണ്ട കഴുത്ത് ആമച്ചാറിൻ്റെ നേരെ നീട്ടി കൊക്ക് ചോദിച്ചു താനായിരുന്നു ഞാൻ പേടിച്ചു പോയി അല്ല നീ എന്താ പറഞ്ഞത് അതേ അമ്മാവാ ഒത്തിരി വെള്ളം തേടി അലയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കൊക്ക് വിതുമ്പി ആമച്ചാരുടെ മുഖത്തും സങ്കടം വന്നു കണ്ണുകൾ നിറഞ്ഞു താൻ എന്തിനാണ് കരയുന്നത് ദാഹിക്കൂ എനിക്കല്ലേ കൊക്ക് ചോദിച്ചു നീ എന്താ ഇങ്ങനെ പറയുന്നത് സഹജീവികളുടെ വേദന സ്വന്തം വേദനയായി കാണണം ആമച്ചാർ ഒരു സാധാരണക്കാരനല്ലാന്ന് കൊക്കിന് മനസ്സിലായി കൊക്കു ചിറകു വിടർത്തി കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിൽ നിന്ന് പൊടിപടലങ്ങൾ പാറി നിനക്കറിയാമോ പണ്ട് ഈ കുളത്തിലെ വെള്ളം ഒരു കാലത്തും വറ്റിയിരുന്നില്ല എന്ത് രസമായിരുന്നറിയാമോ ആമച്ചാർ പഴയക്കാലം ഓർക്കാൻ ശ്രമിച്ചു തെളിഞ്ഞ വെള്ളം എന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളായിരുന്നു മീനുകളും പക്ഷികളും പൂമ്പാറ്റകളും പാറി കളിക്കുമായിരുന്നു എന്തോ രസമായിരുന്നു എന്നറിയാമോ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണിതെല്ലാം വറ്റിയത് അതൊരു വലിയ കഥയാണ് ആമച്ചാർ കഥ പറയാൻ തുടങ്ങി കൊക്ക് കഥ കേൾക്കാൻ തയ്യാറായി പണ്ട് പണ്ട് ഈ ഗ്രാമത്തിൽ കൊണ്ട് ഒരു കൊച്ചരുവ് ഒഴുകിരുന്നു നമ്മുടെ ആഴ്ച തന്നെ ആഴ്ച എന്നായിരുന്നു അന്നും അതിൻ്റെ പേര് ആളുകൾ അലക്കാനും കുളിക്കാനും മറ്റു എന്തു ആവശ്യത്തിനും ആഴ്ചാൽ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഒരു ദിവസം ഒരു ധനികനായ പരദേശി ഈ ഗ്രാമത്തിൽ വന്നു ഗ്രാമവാസികളെ വിളിച്ചു കൂട്ടി വരൂ ഗ്രാമവാസികളെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ മാറ്റി ഞാൻ മാറ്റിത്തരാം പകരം നിങ്ങൾ ഈ ആഴ്ചാലിൻ്റെ തീരത്ത് കുറച്ച് സ്ഥലം തന്നാൽ മാത്രം മതി ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ദൈവം മാറ്റ ദൂതനായിരിക്കുമെന്ന് നാട്ടുവാസികൾ വിരാദിച്ചു അവർ അയാൾക്കായി അയാൾ പറഞ്ഞ സ്ഥലം നൽകി അയാൾ അവിടെ വലിയ ഫാക്ടറി നിർമ്മിച്ചു ജനങ്ങൾക്ക് ജോലിയും കൂലിയും കൊടുത്തു ഫാക്ടറിയിലെ മലിന ജലം ഒരു ഒരു ചാലിലോടൊഴുകി ഈ ആഴ്ചാലും എത്തിച്ചേർന്നോ അതോടെ ആഴ്ചാലേ വെള്ളവും ഉപയോഗശൂന്യമായി അപ്പോൾ ആളുകൾ എന്ത് ചെയ്തെന്നറിയാമോ പായവസ്തുക്കളിടാനുള്ള സ്ഥലമാക്കി ഇതിനെ മാറ്റി അപ്പോൾ കൊക്ക് ചോദിച്ചു മനുഷ്യരെ പോലെ ദോഷം വരുത്തുന്ന മറ്റൊരു ജീവിയുമില്ല അല്ലേ അമ്മാവാ അതെ അല്ല ഇപ്പോൾ ഉണ്ടോ ഫാക്ടറി അത് അതെങ്ങനെ ആഴ്ചാലെ വെള്ളം വറ്റിയപ്പോൾ ആ പരദേശി ഫാക്ടറി പൂട്ടി സ്ഥലം വിട്ടില്ലേ ജോലി നഷ്ടപ്പെട്ട നാട്ടുകാർ പട്ടിണിയിലുമായി ഇനി വാ നമുക്ക് തിരി വെള്ളം കൊടുക്കാം ആമച്ചാർ കഥ പറയാൽ അവസാനിപ്പിച്ചു അതിന് എവിടെ നിന്ന് കിട്ടും വെള്ളം വാ ഞാൻ കാണിച്ചു തരാം ആമച്ചാർ കുന്നഞ്ചിരി ലക്ഷമാക്കി നടന്നു കൂട്ടുകാരേ നിങ്ങൾ ആമച്ചാർ പറയുന്ന കഥ കേട്ടില്ലേ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തിയും നാം ചെയ്യരുതേ അല്ലെങ്കിൽ നന്നാളെ ദുഃഖിക്കേണ്ടി വരും നന്ദി ഞങ്ങളുടെ വിദ്യാലയത്തിലെ യൂട്യൂബ് ചാനൽ റിതൻ മിഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ